സൂപ്പർ. ഓ, ആ പണ്ടാറക്കാലൻ എന്റെ വായിലെ തൊലി മുഴുവൻ കളഞ്ഞു. തിരുമെയ്തുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല. ആ പണ്ടാറക്കാലിയുടെ ഗുണ്ടാവിശങ്ങൾക്ക് ദൈവം ശിക്ഷ നൽകണം. എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക? അയ്യോ, സംസാരിക്കാറാവാത്ത നന്നായി. എന്റെ തിരുപ്പതി ഭഗവാനെ, അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ദേ ഞാൻ ഈ ഇളം മുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. നിനക്കും കിട്ടിയാ? ഇതാ കിട്ടില്ല, ഇത് വേറെ കിട്ടില്ല. അതിരുന്നപ്പോ മനസ്സിലായില്ലേ? അറിഞ്ഞോ, ആ പൂജാരി മൂജ, തെറ്റിക്കരുത്, ആ മൂതാരി പൂജ ബോധമില്ലാതെ ആശുപത്രി കിടക്കാ. നേരോ ആ നേരിട്ട് ചെന്ന് കണ്ടിട്ട് എന്നെ വരണേ, കൺഫേംഡ്. എന്റെ മുട്ടപ്രിയനായ തിരുപ്പതി ഏഴുമല വെങ്കടേശ, ഈ ഇളം മുട്ട നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? നാവുകൊണ്ട് നേർന്നുള്ള അപ്പ തന്നെ ബലം കിട്ടി. ഇതെന്റെ ബോഡി കോംപ്ലീറ്റ്, ദൈവത്തിന്റെ മുട്ട. ഓ, എന്തായാലും നമുക്കിത് ആഘോഷിക്കാം. പൂജമോളെ, മോളെ, ആരേത്? എന്തിനാ ഇവരൊക്കെ ഇവിടെ വന്നത്? ഒരു ശല്യങ്ങൾ കയറി വന്നോളും, നാശം. എന്താ ഇവർക്കൊക്കെ വേണ്ടത്? സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാനും വിടില്ല. അവൾ അല്പസമയം കൂടെ ഉറങ്ങട്ടെ, വരൂ. വിളവെടുപ്പിന്റെ കാല കൊടകന്റെ സമൃദ്ധി ഒക്കെ നഷ്ടമായെങ്കിലും സമൃദ്ധിയുടെ ആ പഴയ കാലം ഓർക്കുമ്പോ മനസ്സിൽ നിറയുന്നൊരു മുഖമുണ്ട്. അറിയോ, മരിച്ചിട്ടും ഇപ്പോഴും ഈ നെഞ്ചിൻ കൂടിൽ ജീവിക്കുക എന്റെ ചങ്ങാതി. ആ ചങ്ങാതിയുടെ മോൾക്ക് ഈ കൊടകന്റെ മണ്ണിൽ ഒന്നും സംഭവിക്കില്ല. അതെ, ഒക്കെ വന്നു പെട്ടു, ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ആരെയും അറിയിക്കാതെ എന്തിനു വേണ്ടി എന്റെ മോൾ ഇതെല്ലാം സഹിച്ചത്? അതോർക്കുമ്പോഴ അരുതാത്തതൊന്നും ചെയ്തില്ലല്ലോ എന്ന് സമാധാനിച്ചാ മതി. ബോധമില്ലാതെ കിടപ്പ് കാണുമ്പോ പേടിയാവുക. ഒരു ന്യൂറോട്ടിക് മറവി, അത്രേ ഉള്ളൂ. സ്വസ്ഥതയാണ് അവർക്കിപ്പോ ആവശ്യം. ഈ വിവരം നാട്ടിൽ പോലും ആരും പറയണ്ട. ഗാഡി സ്റ്റോപ്പ് മാടി. തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട. എവിടെ? ഹായ് തിരുപ്പതി മുട്ട ഗോവിന്ദ. ഈ കുട്ടിക്ക് വേണ്ടി നേർന്ന നേർച്ച മുട്ട ഏത്? ഒന്ന് നേരി കാണിക്കാൻ കൊണ്ടുവന്നതാ. മോളി കിടപ്പ് കണ്ടാന്തി. അമ്മ അമ്മൂമ്മ, അശായി അമ്മ അമ്മൂമ്മ അല്ലേ? നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസില്ല. ഇവളെ വെറുതെ നടന്ന എന്നെ കാശ് കൊടുത്ത് തല്ലിച്ചവളാ. എല്ലാം ഡോക്ടർ പറഞ്ഞു. പാവ എന്റെ മോൾ. പാവാണെങ്കിൽ മോളെ വല്ല മറത്തി കൊണ്ട് ചേർക്ക്. ആദ്യം സിസ്റ്ററോ പിന്നീട് മദർ ആയിക്കോളും. അല്ല, അവിടെ ഫാദേഴ്സ് എല്ലാം ഉണ്ടല്ലോ. ഏ, സംസാരിച്ച സമയങ്ങളെ എന്റെ വാച്ചില്ല. ഞാൻ ഇനി അറച്ച മുട്ടൊന്ന് ഒഴിഞ്ഞെടുത്തോട്ടെ. ഈയടി ശൂർപ്പിണകെ മണ്ടോതിരി മന്ദാകിനി. സോറി, ഞാൻ നിങ്ങളെ വിളിച്ചല്ലോ, മോളെ വിളിച്ചതാ. ദേഷ്യം കൊണ്ടാ ഞാനൊരു നേർച്ച മുട്ട നേർന്നപ്പോഴേക്കും ദൈവം നിന്നെ വീഴ്ത്തി. ഇനി നീ ഇവിടുന്ന് എഴുതേക്കുമ്പോഴേക്കും ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും, ഇതുപോലെ കിടക്കും. അവിടെ നേരിടേക്കുമ്പോ ഞാൻ അടുത്ത മുട്ട നേരും, അതിലും നീ വീഴും. അവിടെ നിന്ന് സുഖമായിട്ട് അണിക്കുമ്പോ ഞാൻ ഇവന്റെ. ഇത് എന്റെ അച്ഛന്റെ അമ്മ തട്ടിപ്പോവാൻ വേണ്ടി എന്റെ അമ്മ ഉടുമ്പിൽ പേട്ടേക്ക് നേർന്നേക്കണതാ. ആ മുട്ട പൊട്ടിപ്പൊട്ടറേ. അയ്യോ,
എല്ലാം കഴിഞ്ഞ് അവസാനം എന്റെ ഒരു മൊട്ടടിയുണ്ട്രി ഉത്സവ പോലെ. അതോടുകൂടി നീ പടാറടങ്ങി അമ്മേ വല്ലതും തരണേ എന്ന് പറഞ്ഞ് കിടക്കൂടി വെള്ളപ്പിശാശേ. ദേ കണ്ണു തുറക്കണ കണ്ട, ബന്ധ് കഴിഞ്ഞിട്ട് ചില കടകൾ തുറക്കണ മാതിരിയാ. എന്താടി നോക്കണേ? നേർച്ച മൊട്ട കണ്ടോ? കണ്ണുമിഴിച്ചു കണ്ടോ? എന്താ ചേട്ടാ ഇത്? ചേട്ടനാ ആര്യ? നല്ല ആളാ, കിടന്നോളൂ, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ആ ഡോക്ടർ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ, ഇതെന്റെ ഭർത്താവാ, ഇതെന്റെ മക്കളാ. ഈ കൊലഹൻ ഇല്ല കേട്ടോ. എന്റെ പൊന്നുമോള് പേടിച്ചു പോയോ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ, കണ്ട അപ്പഴേക്കും മുട്ട കണ്ടില്ലേ ഡോക്ടർ? ഇതാ സ്വഭാവം, എനിക്കൊന്ന് തല ഇറങ്ങിയാ മതി, അപ്പഴേക്കും നേരും. പക്ഷെ സ്നേഹം കൊണ്ടാ. ബോധം പോണതിനു മുമ്പ് ചേട്ടനെ കൊണ്ട് ലോകനാർക്കാവിൽ ശയനപ്രദക്ഷിണം നടത്താൻ നേർന്നിട്ടുണ്ട്. എന്നെ കിട്ടൊന്നുമില്ല, നിന്റെ അച്ഛനെ കൊണ്ട്. എന്തായിട്ടാ ഇത്? പിള്ളേരുടെ മുമ്പിലെ ചടങ്ങിനൊക്കെ പറയണേ. അച്ഛനെ കൊണ്ടല്ലേ കുട്ടികളും പഠിക്കും. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ വല്ല ക്ലിന്റൺ മോണിക്കോട് പ്രാന്ത് പിടിച്ച് മുട്ട നേർച്ച ഉൾട്ടടിച്ചെന്ന് തോന്നണേ. ഡോക്ടർ എന്താ ഇതൊക്കെ? ഒക്കെ പറഞ്ഞുതരാം, വരൂ. വേണ്ട വേണ്ട, ഞാൻ പോവാ, ഇനി ഇവിടെ പ്രശ്നം. പ്ലീസ് കം. വേഗം കമ്മാൻ. ദൃതിയില് വന്നോണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. തേങ്ങ, ആഹാ, എന്ത് ചർച്ച, തലയും തേങ്ങ ഒരു പോലെ. സത്യം കേട്ടോളൂ ഡോക്ടർ, മുഖം നോക്കി ചീത്ത വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഭർത്താവെന്നോ അച്ഛനെന്നോ വിളിക്കാനുള്ള ഒരു തെറ്റും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ചെയ്തിട്ടില്ല. ഡോക്ടറെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. ആ കുട്ടിയുടെ അസുഖം എന്താണെന്നറിയാവോ? വാട്ടല്ല, വട്ട്. വായിക്ക് തീർക്കില്ല. മിസ്റ്റർ സിദ്ധാർത്ഥൻ, റീസെന്റ് മെമ്മറിയിൽ എവിടെയോ പതിഞ്ഞ രൂപം ഇപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. നിങ്ങളിലൂടെ എനിക്ക് ആ കുട്ടിയുടെ മനസ്സിലെത്താൻ ഒക്കൂ. എന്ന് വെച്ചാ? അവൾ പറയുന്നത് എന്തും തൽക്കാലം അംഗീകരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഡോക്ടർ? ഒരിക്കലും തിരിച്ചറിവ് കിട്ടാതെ ആ കുട്ടിയുടെ മനോനില വഷളാകും. ചിലപ്പോൾ ഭ്രാന്തിന്റെ ചേഷ്ടകൾ പോലും കാണിച്ചേക്കാം. അപ്പൊ എന്റെ സഹായം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ ഡോക്ടർ? ഓ, അപ്പൊ എന്റെ നേരത്തെ ശരിക്കും ഫലിച്ചു. ഇനി ഇതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് എനിക്ക് വീണ്ടും ആഘോഷിക്കണം. ഇല്ല ഡോക്ടർ, എന്റെ മനുഷ്യത്വം ഹൃദയസ്തംഭനം കൊണ്ട് നേരത്തെ മരിച്ചു. അവൾക്ക് മുഴുവട്ടായി കഴുത്തിലും കാതിലും ചെമ്പരത്തിപ്പൂവും വെച്ച് ഇംഗ്ലീഷിൽ തെറിയും തുപ്പി അവൾ ഈ കൊടക തെരുവിലൂടെ ഇങ്ങനെ തുള്ളി നടക്കുന്നത് എനിക്ക് കാണണം. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. കൊള്ളാം, ഗംഭീരൻ പെർഫോമൻസ്. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ഈ കുടകിൽ വെച്ച് മാനസികമായും ശാരീരികമായും എന്ത് സംഭവിച്ചാലും അതിന് ഏക ഉത്തരവാദി താനാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ രേഖാമൂലം അവൾ എഴുതി ഏൽപ്പിച്ച പെറ്റീഷൻ. സർ, അതിന് ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? സത്യമായിട്ട് ഇതിന് മാത്രം ഞാൻ ഉത്തരവാദിയല്ല. ഓക്കേ, രാവണനെ കൊന്ന രാമനാണോ? അതെ. കംസനെ കൊന്നത് കൃഷ്ണനാണോ? അതെ. ബഗനെ കൊന്നത് ഭീമനാണോ? അതെ. എങ്കിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചതും താനാണ്? അതെ. ആണല്ലേ? അയ്യോ, അത് ഞാനല്ല. അപ്പൊ പിന്നെ ബാക്കിയല്ല താനാണോ? അയ്യോ, അതും ഞാനല്ല. പഴയ കേസ് എന്റെ തല കെട്ടി വെക്കാൻ നോക്കല്ലേ സാറേ. സൈലൻസ്. തിരിച്ചറിവ് കിട്ടി എന്നവൾ രേഖാമൂലം താൻ ശത്രുവല്ല എന്ന് എഴുതി തരുന്നുവോ അന്നേ നിയമത്തിന്റെ ശിക്ഷയിൽ നിന്നും തനിക്ക് രക്ഷയുള്ളൂ. തിരിച്ചറിവ് കിട്ടിയാലും അവൾ എന്നെ ഒറ്റ കൊടുക്കും. അത് തന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഈ നിമിഷം മുതൽ ഡോക്ടർ പറയുന്ന എന്തും നീ അനുസരിച്ചിരിക്കണം, അവൾ പറയുന്ന എന്തും നീ അംഗീകരിച്ചിരിക്കണം. സാർ, ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണോ? നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ ഇത് എത്രയോ നിസ്സാരം. ആ ഡോക്ടറോടൊപ്പം പോകൂ. സാർ, ഞാൻ പോകാൻ. വരൂ. ഇത് ഡോക്ടറോ അത് ആരാച്ചാരോ? മോളെ, വാ മോളെ. എവിടേക്ക് ഇവരെന്നെ വിളിക്കണേ? നമ്മുടെ വീട്ടിലേക്ക്. കണ്ടില്ലേ, ദേ ബംഗ്ലാവ്. അതെ,
ഇനി മുതൽ സുഖസമൃദ്ധിയോടെ നമ്മൾ ഈ ബംഗ്ലാവിൽ താമസിക്കാൻ പോണേ. എന്തൊക്കെ മണ്ടത്തരങ്ങൾ അയാൾ പറയണേ, അതല്ലേ നമ്മുടെ വീട്. എന്റെ ഈശ്വര, ഇവിടെ എന്റെ ഫോട്ടോയിൽ മാലയിടിക്കൂ. വാ മക്കളെ, നമുക്ക് പോവാം. മക്കളോ, അതപ്പോഴാണ് സംഭവിച്ചത്. ഒരു വെളിപ്പാടാകലേ, അത്രയല്ലേ ഉള്ളൂ. അവിടെ അവൾ തീർത്തും സുരക്ഷിതയായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ അച്ഛൻ എന്തെടുക്കുവാ? ദേ ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? അച്ഛനോ? അത് ഏത് വകുപ്പില്? എല്ലാം സമ്മതിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ വയലന്റ് ആവും. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും വേണം ഇല്ലാതാക്കാൻ. എല്ലാവരും ചേർന്ന് എന്നൊരു പേപ്പട്ടിയാണല്ലേ പോറ്റാൻ ഏൽപ്പിക്കുന്നത്. പ്രായം തികഞ്ഞ പെങ്കൊച്ച, അന്റെ മുഖലക്ഷണവും ശരീരശാസ്ത്രവും കണ്ടിട്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ നട്ടലൂരി ഞാൻ പോലീസിൽ ചേർക്കും. അതേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? പിള്ളേർക്ക് വിശക്കുന്നുണ്ടാവും. അനുഗ്രഹിക്കണം എന്നാ ഞാൻ അങ്ങോട്ട്. നിനക്ക് അനുഗ്രഹം വേണോ? പോടാ. ഡോക്ടറിനോട് യാത്ര പറയാൻ മറന്നുപോയി. മോളെ മോളെ, എങ്ങനെയുണ്ട് അങ്കിൾ എന്റെ പെർഫോമൻസ്? ഇനി സൂക്ഷിക്കണം. ഉച്ചത്തേക്കുള്ളത് ഒന്നും ആയിട്ടുമില്ല. ദേ ഒരൊറ്റ കഷ്ണം ബാക്കി വെച്ചേക്കരുത്, ഇങ്ങനെ കളിച്ചു നടക്കും. കുട്ടികളായ ഇത്ര അനുസരണൊക്കെ വേണ്ടേ? അതെങ്ങനെയാ, മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ശോ, വീണ്ടും അണഞ്ഞു. പച്ച വിറകല്ലേ, എങ്ങനെ കത്താനാ? മരുന്നിന് പോലും ഇവിടെ ഒരു ഉണക്കവിറകില്ല. ലോകത്തുള്ള എല്ലാ പുരാവസ്തുക്കൾക്കും വില പറയും. എന്നാ അടുക്കളയിൽ ഒരു മിക്സി, ഒന്നും വേണ്ട ഒരു ഗ്യാസ് അടുപ്പ്. വല്ലാത്തൊരു ഭർത്താവിനെയാണല്ലോ ഭഗവാനെ എനിക്ക് കിട്ടിയത്. അയ്യോ, അങ്ങനെ പറയല്ലേ, പാവ. ഞങ്ങൾ ഒരുപാട് ഇഷ്ടാ. ഇഷ്ടം വെച്ചാ എങ്ങനെ? എന്നെക്കാളും ഇഷ്ടാ? അത് ഇഷ്ടം പറഞ്ഞ അമ്മയില്ലേ, അതുപോലെയാ. വേഗം പോയിക്കോ, അമ്മ വേണ്ട ചീത്ത പറയും. ഉൾട്ടി അടിച്ചെന്നോ തോന്നണേ? ഇതെപ്പ നടന്നു? നിനക്ക് എത്ര മാസായി? നിന്റെ വൈറ്റാട്ടി അവന്റെ വരണോ? ഞാൻ ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചത് ചോദ്യം ചെയ്യാൻ മരുന്നടാ. ഒരു പ്രശ്നം കിട്ടുവോ? ക്ലോസറ്റ് കഴിഞ്ഞ പ്രശ്നം മതിയോ? അവക്ക് തിരിച്ചറിവിടുന്നതിന് മുമ്പ് എന്നെ പെട്ടിയിൽ അടക്കിയാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. എന്റെ ഭാഗ്യത്തിനാ അവള് തന്ന ദോശയും ചട്നി ഞാൻ കഴിക്കാൻ. ഞാൻ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചോളൂ. ചേട്ടാ, പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ. ആകെ ഉണ്ടായിരുന്ന രാമാനുജന് കലക്കി കൊടുത്തു. വൈകുന്നേരം വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണേ. നീ ഇതിനാണോ അവന് പാൽപ്പൊടി കലക്കി കൊടുത്തത്? അതെ. അയ്യോ, എന്താടാ തുണി കീറിയതാ? ഇത് സാധാരണ കീറലല്ല, തുന്നാൻ ടൈലർ വേണ്ടി വരും. എന്തെങ്കിലും നോക്കണേ? ഒക്കെ നേരില് കണ്ടു. എന്തൊക്കെയാണ് ചിച്ചുനെ വിളിക്കുന്നേ? ഭർത്താവ്, അച്ഛൻ. അകത്തുള്ളതിനേക്കാളും വലിയ വട്ടായോ നിനക്ക്? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അത് അവർ ഊതിയിട്ടായിരിക്കും. എന്റെ ഈശ്വര, നിനക്കറിയോ, ശരീരം ചെയ്യാത്ത കുറ്റത്തിനാ എന്റെ പാവ മനസ്സിങ്ങനെ വേനിച്ചോണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ ചട്നി നന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറാ. ഗൗരിയല്ലേ?
ആര് പഠിപ്പിച്ചിട്ടും പിള്ളേർ ചൊവ്വായിട്ടില്ല. പിള്ളേർക്ക് ഇന്ന് പോളിയോ എടുക്കേണ്ട ദിവസം മറന്നുപോയോ? പോളിയോ എന്തിനെങ്ങനെ നിക്കുന്നേ? ഇവിടെ ആട്ടവും പാട്ടും ഒന്നും വേണ്ട. പറയുന്നു കേക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? പോയിക്കൂടെ, ഇനി കൊടക് ഭാഷ തന്നെ പറയണോ? കണ്ടാട്ടക്കാരികളൊക്കെ തലക്കേറി നടക്കണേ. പിള്ളേര് മൂന്നായി, എന്നാലും വായി നോക്കി നടന്നോളും. ഇങ്ങനെ ഒരു വായി നോക്കിയ ഭർത്താവിനാണല്ലോ എനിക്ക് കിട്ടിയത്.